ഹായ് കൂട്ടുകാരെ എല്ലാവരെയും സാജിദാസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ എന്താണ് ഇന്നത്തെ ഇൻട്രോയിലൊരു കുഞ്ഞു മാറ്റം എന്നല്ലേ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഞാനാണ് ഞാൻ ആരാണെന്നല്ലേ ഞാൻ ഫറാഷ പർദ നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ ഒത്തിരി എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം വെറുമൊരു ക്ലോത്ത് മാത്രമായിരുന്ന എന്നെ ഷോപ്പിൽ നിന്നും വാങ്ങി നന്നായി കട്ട് ചെയ്ത് ഈ രീതിയിലുള്ള ഒരു പർദയാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് സാജ്യതയാണല്ലേ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ എന്നെ കാണുന്ന എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അതുപോലെ സാധ്യതയ്ക്ക് ഒത്തിരി എന്നെ ഇഷ്ടമായിരുന്നു അപ്പോൾ രണ്ട് വർഷമായി തുടർച്ചയായി എന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് എൻ്റെ പരിപ്പ് എന്ന് തന്നെ പറയാം എന്നിട്ടും ഇന്നും എൻ്റെ ക്ലോത്ത് നല്ല പുതുമയോടെ തന്നെ ഉണ്ട് വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പർദ്ധയായി തുടർച്ചയായി യൂസ് ചെയ്തത് കൊണ്ടായിരിക്കണം ഒരു മാറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു അതുപോലെ സാധ്യതയും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എന്നെ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു അതിനുശേഷം മെഷർമെൻറ്റ് ടാപ്പ് എടുത്തിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നോക്കാം അല്ലേ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞ് എന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ ഷേപ്പ് എന്നെ അങ്ങ് മാറ്റുകയാണ് ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് എന്നെ ഏത് രൂപത്തിലേക്കാണ് മാറ്റിയെടുത്തത് എന്ന് കാണണ്ടേ എനിക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം ഒരു പർദ്ധയായി തിളങ്ങിയ എന്നെ ഏത് രീതിയിലേക്കാണ് സാധ്യത മാറ്റിയതെന്ന് അറിയണ്ടേ നമുക്ക് നോ അല്ലേ നിങ്ങൾക്കും ഒത്തിരി ആകാംക്ഷ ഉണ്ടാവും അല്ലേ ഞാൻ ഏത് രീതിയിലേക്കാണ് മാറിയതെന്നറിയാൻ കണ്ടോ ഒരു സിമ്പിൾ കുർത്തിയായിട്ടാണ് എന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് പുതിയ ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്ത അതേ ലുക്കും പെർഫെക്ഷനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പഴയ പർദ്ദയിൽ നിന്നാണ് എന്നെ ഡിസൈൻ ചെയ്തെടുത്തത് എന്ന് പറയേയില്ല ട്ടോ അത്രയും ഭംഗിയായിട്ടുണ്ട് പിന്നെ കൂടുതൽ ഡിസൈൻസ് ഒന്നും എന്നിൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്നല്ലേ എന്നെ കാണാൻ തന്നെ ഒത്തിരി ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഡിസൈൻ്റെ ഒരു ആവശ്യമില്ല ഇത്രയും സമയം ഞാൻ പറഞ്ഞു കൊണ്ടേയിരുന്നത് എൻ്റെ സ്റ്റോറിയാണ് പക്ഷെ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു പർദ്ദയുടെ കഥയാണ് ഈ പർദ്ദയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ സാധ്യതയുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടാകും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് എന്നെപ്പോലെ ഒരു ഫറാഷ പർദ്ദയായിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത് പിന്നീട് പിന്നീടതിനെ ആ സമയത്തെ മോഡൽ പ്രകാരം രണ്ട് സ്ലീവിലും ഷോൾഡർ മുതൽ താഴ്വശം വരെ നിറയെ സ്റ്റോൺ ഒട്ടിച്ച് അങ്ങനെ ഒരു ഡിസൈനായി കാണിച്ചു തന്നു പിന്നീട് ആ ഒരു മോഡൽ ഔട്ട് ആയപ്പോൾ രണ്ട് കളറിലുള്ള ഫറാഷ പർദ്ദയാക്കി എടുത്തു എന്നിട്ടും സാധ്യത നിർത്തിയില്ലാട്ടോ വീണ്ടും ആ പർദ്ദയെ കട്ട് ചെയ്ത് എങ്ങനെയൊരു നോർമൽ എടുക്കാം അല്ലെങ്കിൽ ഒരു മേക്സി എടുക്കാം എന്ന രീതിയിലുള്ള ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല നിങ്ങൾക്കങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് നോക്കൂ ഇതിൻ്റെ എല്ലാ ഡിസൈൻസും ചാനലിലുണ്ട് അപ്പോൾ ഇപ്പോൾ ആ ഒരു പർദ്ധയാണ് വീണ്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഒത്തിരി മാർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണാവോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഇല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മുകൾ വശത്ത് നിന്നും പർദ്ധയെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എത്ര തവണ കട്ട് ചെയ്ത പർദ്ധയാണെന്നറിയാമോ ഇപ്പോൾ ഇനി ലാസ്റ്റത്തെ ഒരു ലുക്കാണ് കണ്ടോ ഈ ഒരു രീതിയിൽ ഒരു അടിപൊളി പലാസോ പാൻറ്റായിട്ടാണ് ആ ഒരു പർദ്ദയെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പോവില്ല നല്ല ാണ് കേട്ടോ യൂസ് ചെയ്യാനും പറ്റും അത് കൂടാതെ പർദ്ധയുടെ ക്ലോത്താണ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ക്ലോത്ത് പിന്നെ ഇവൾക്ക് പർദയായിരുന്നപ്പോഴുണ്ടായിരുന്ന അതേ ഒരു മുഞ്ചു തന്നെ ഇപ്പോൾ പലാസോ പാൻ്റ് ആയപ്പോഴും ഉണ്ട് കേട്ടോ ഇനി വേറൊരു പർദയും കൂടി കാണാം ഈ ഒരു പർദ നിങ്ങൾക്ക് പരിചയമുണ്ടോ മറക്കാൻ വഴിയില്ല കാരണം അംബർല കട്ട് പർദയാണിത് ഇത് ഫസ്റ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ച് തന്നിട്ടുണ്ട് അതിന് ശേഷം സ്ലീവിനൊരു ഡിസൈനിങ്ങും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പർദ്ദയ്ക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു വൈറ്റ് സെൽഫ് എംബ്രോയ്ഡറി ക്ലോത്ത് യോ പീസായി കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ആ ഒരു അംബർലാക്കട്ട് പർദ്ധ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്പർലാക്കെട്ട് പർദ്ധ ആയതുകൊണ്ട് തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് സാധ്യത അനുഭവിച്ചു എന്ന് തോന്നുന്നു ഒത്തിരി നേരം ഫോൾഡ് ചെയ്തു വീണ്ടും കറക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം യോഗ പീസ് മുകളിൽ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ വീഡിയോ ഒന്നും കുറച്ചിട്ടില്ല മുഗൾ വർഷം ഒന്ന് കറക്റ്റായി സെറ്റ് ചെയ്ത് ചെയ്തെടുത്തുന്നേ ഉള്ളൂ കേട്ടോ കട്ട് പർദ്ദയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ പുതിയ ലുക്ക് കൂടി നമുക്കൊന്ന് കാണാം കണ്ടോ യോഗ പീസും സ്ലീവും വൈറ്റ് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് ആ വൈറ്റും ആ ഒരു ബ്ലൂവും വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ല കിഡ്ഡിലൻ ലുക്കായിട്ടുണ്ട് ഇതൊരു ഗൗണായിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അമ്പർലാ കട്ട് പറുതെ ആയതുകൊണ്ട് തന്നെ ഇറക്കമൊന്നും കുറക്കാതെ മുഗൾ വശം മാത്രം മാറ്റിയിട്ട് വേറൊരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ഉള്ളൂ പൊതുവേ തന്നെ അമ്പർലാക്കട്ട് ഡ്രസ്സ് ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അല്ലെ എല്ലാവർക്കും ഒത്തിരി ഫ്ലെയർ ഉണ്ടാവും നല്ലൊരു ലുക്കാണ് ഇതൊരു പർദ്ധ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ നല്ലൊരു കിട്ടിലും ഗൗണായിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ അമ്പർലാക്കെട്ട് പർദ്ധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ത്രയും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് സാധ്യത എത്രയും പെട്ടെന്ന് വരും അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ പേയാണ് ബ ബൈ ടേക്ക് കെയർ